ഹിഡൻ ക്യാമറകളുമായിട്ട് നിങ്ങളുടെ ഫോണുകൾ വരാൻ പോകണം. ഫോണുകളുടെ ഡിസ്പ്ലേ നിങ്ങൾക്ക് സെൽഫി ക്യാമറയൊന്നും കാണാൻ പറ്റില്ല, അത് ഡിസ്പ്ലേയുടെ അടിയിൽ ഒളിപ്പിച്ച രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് ഫോണുകൾ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വലിയ ടെക്നോളജിയാണ്, കോസ്റ്റ്ലി ഫോണിലാണ് വരിക എന്ന് വിചാരിക്കരുത്. ഷവോമി ആണ് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് തന്നെ ഷവോമി ഫോണുകളിലൊക്കെ ഈ ഒരു ടെക്നോളജി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷവോമി എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. എന്താണ് ഇതിൻ്റെ ടെക്നോളജി, ഏതൊക്കെ ബ്രാൻഡുകളുമായിട്ടാണ് ഈ ഒരു ടെക്നോളജിയുമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. നേരെ വീഡിയോ ഹായ്. അപ്പോൾ ഷവോമിയുടെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഫോണുകൾ അല്ലെങ്കിൽ ഹിഡൻ ക്യാമറകൾ എന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, സെൽഫി ക്യാമറകൾ ഇനി ഡിസ്പ്ലേയുടെ അടിയിലേക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഷവോമി ഫോണുകളൊക്കെ വരാൻ പോകുന്നത്. ഓൾറെഡി ഷവോമി മാത്രമല്ല, സെറ്റി പോലുള്ള ബ്രാൻഡൊക്കെ അടുത്ത മാസം തന്നെ ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങളേ ഉള്ളൂ, ഈ വീഡിയോ ചെയ്യുന്നതാണെന്ന് ഒന്നോ രണ്ടോ ദിവസമേ ഉള്ളൂ അവരുടെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഫോണുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ തന്നെയാണ് ഷവോമിയുടെയും അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഷവോമിയൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഫോണുകൾ വരുമെന്നുള്ള കാര്യം. അത് പക്ഷേ പ്രോട്ടോടൈപ്പ് ആയിരുന്നു, അതായത് ജസ്റ്റ് കാണിച്ചിരിക്കുന്നു, അത് ആക്ച്വലി റിയൽ വേൾഡിൽ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നു ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കില്ലായിരുന്നു. 2019 വരെയൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി റിയൽ വേൾഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്, ഒഫീഷ്യലി പുറത്തു വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ക്ലിപ്പ്, ഇതിനകത്താണ്. ഇതിനകത്ത് കാണുന്നത് MI 10 ഒരു സൈഡിൽ, അത് സ്പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പിൽ, മറ്റേ സൈഡിലുള്ളത് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ടെക്നോളജിയുള്ള MI 10 പോലത്തെ ഒരു ഫോണാണ്. എന്ന് വെച്ചാൽ അതിലാണ് അവർ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്. അതിനകത്തുള്ളത് അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ്. അപ്പോൾ അതിനകത്തുള്ള ഈ ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഒരു ക്യാമറ നോർമലി നമുക്കറിയാം, ഡിസ്പ്ലേ നമുക്ക് നിങ്ങൾ കാണണമെങ്കിൽ അവിടെ ഹാർഡായ ഒരു സർഫേസ് വേണം. അപ്പോൾ അതിനടിയിലൂടെ ക്യാമറയിലേക്ക് ലൈറ്റ് പോകില്ല, ലൈറ്റ് കടന്നു ചെല്ലുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ഗ്ലാസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ക്യാമറയിലേക്ക് ലൈറ്റ് എത്തുള്ളൂ, അങ്ങനെയാണെങ്കിലാണ് ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ക്യാമറയ്ക്ക് പുറമേ ഉള്ളത് കാണാൻ സാധിക്കണം, എങ്കിൽ മാത്രമാണ് അതിന് ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ അടിയിൽ ക്യാമറ കാണുന്നില്ലെങ്കിൽ ക്യാമറയ്ക്ക് തിരിച്ച് പുറം ലോകം കാണാൻ പറ്റില്ല, സോ ഇമേജ് എടുക്കാൻ പറ്റില്ല. ഈ ഒരു സംഗതിയെ ഷവോമി എങ്ങനെയാണ് ഓവർകം ചെയ്തിരിക്കുന്നത്? ഷവോമി ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് സെൽഫ് ഡെവലപ്ഡ്, അവർ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പിക്സൽ അറേഞ്ച്മെന്റ് ആണ്. അതിന് നോർമലി നമ്മൾ ഫോണിൽ കാണുന്ന ഒരു പിക്സൽ ടെക്നോളജി അല്ല, പകരം ആ ഒരു ക്യാമറ ഏരിയയിൽ മറ്റുള്ള ഏരിയയിലെ പോലെ അല്ലാതെ ക്യാമറ ഏരിയയിലെ പിക്സലുകൾ ഡബിൾ ആക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ടെക്നോളജി. മുൻപാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല, നോർമൽ ക്യാമറ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയായിരിക്കും. മുമ്പ് ഷവോമി കൊണ്ടുവന്നിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു പിക്സലിനെ ഓൺ ചെയ്തിട്ട് ബാക്കി 3 പിക്സലുകളെയും ഓഫ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജിയാണ്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവും, അതിലൂടെ പുറത്തെ കാഴ്ചകൾ ക്യാമറ കാണും എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് അത്ര ഒരു ക്ലാരിറ്റി ഇമേജിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ പുതിയ 3rd generation ടെക്നോളജി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഈ പിക്സലിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഈ ക്യാമറ സെൻസർ ഇരിക്കുന്ന ഒരു ഏരിയ, ആ ഏരിയയിലെ പിക്സലുകളുടെ എണ്ണം ഡബിൾ ആക്കിയിരിക്കും. ഈ ഡബിൾ ആക്കിയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരുപാട് പിക്സലുകൾ, അതിനകത്ത് ചെറിയ ചെറിയ പിക്സൽ സബ് പിക്സലുകൾ ഉണ്ട്, ആ പിക്സലുകളുടെയൊക്കെ ഗ്യാപ്പിലൂടെ ഡയറക്റ്റ് ആയിട്ടാണ് ലൈറ്റ് ഈ ഒരു ക്യാമറ സെൻസറിലേക്ക് എത്തുന്നത്. എന്ന് വെച്ചാൽ ഒരു പക്ക ഡയറക്റ്റ് ആയിട്ട് സെൻസർ പുറത്തേക്ക് നോക്കുന്ന പോലെ സെൻസറിന് കാണാൻ സാധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ സബ് പിക്സലുകളുടെ എണ്ണം കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിക്സലുകൾ അവിടുത്തെ പിക്സലുകളെ, സ്പെഷ്യലി ക്യാമറ സെൻസർ ഇരിക്കുന്ന ഏരിയയിലെ പിക്സലുകൾ ഡബിൾ ആക്കിയിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ സബ് പിക്സലുകൾ വരുത്തി അതിൻ്റെ ഒരു ഓരോ സബ് പിക്സലിൻ്റെയും ഇടയിലൂടെ കൂടുതൽ ലൈറ്റ് വലിച്ചെടുത്ത് കുറേ കൂടി ആക്യുറേറ്റ് ആയ, ഇതിന് മുമ്പുള്ള ഈ അണ്ടർ ഡിസ്പ്ലേ ക്യാമറകളെ അപേക്ഷിച്ച് കുറേ കൂടി ആക്യുറേറ്റ് ആയ, ഇപ്പോഴത്തെ നോർമൽ സെൽഫി ക്യാമറകൾ കിട്ടുന്ന ക്വാളിറ്റിയുള്ള സെൽഫി ഇമേജുകൾ എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സബ് പിക്സലുകളുടെ അറേഞ്ച്മെൻറ്റ് ഷവോമി ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പിക്സലുകളുടെ അറേഞ്ച്മെൻറ്റിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ ലെയറുകളിലെ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അതായത് സെറ്റിയിൽ പറയുന്ന പോലെ, സെറ്റി എന്ന് പറയുന്നത് എക്സാക്ട്ലി വേറെ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്, അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. എന്തായാലും ഈ രീതിയിലാണ് പിക്സൽ അറേഞ്ച്മെന്റിൽ എടുത്തിരിക്കുന്ന കാര്യമായ മാറ്റങ്ങളിലൂടെയാണ് ഈ ഒരു ക്യാമറ സെൻസർ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഷവോമിയുടെ ഫോണുകൾ ഇനി ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് പഞ്ച് ഹോളായിട്ടോ നോച്ച് ആയിട്ടോ അല്ലെങ്കിൽ പോപ്പ് ആയിട്ടോ ഒന്നും കാണാൻ പറ്റില്ല, പകരം കംപ്ലീറ്റ് ഡിസ്പ്ലേയുടെ അടിയിലായിരിക്കും അവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവർ പറയുന്നത് ഞാൻ യൂഷ്വലി ആ ഒരു കളർ ഡിഫറൻസ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യില്ല, അതായത് ക്യാമറ ഇരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു ഷെയ്ഡും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ പോലെ തന്നെ വർക്ക് ചെയ്യും. ഈ പിക്സലുകളെല്ലാം തന്നെ കളർ റീപ്രൊഡക്ഷൻ ആയാലും ബ്രൈറ്റ്നസ് ആയാലും എല്ലാം തന്നെ ബാക്കിയുള്ള ഡിസ്പ്ലേ ഏരിയ പോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നോർമലി നോക്കുന്ന ഒരാൾക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസവും കാണില്ല. എന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേക്ക് അടിയിൽ ക്യാമറ ഉള്ളത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചെറിയൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസി യൂണിവേഴ്സ് പോലുള്ള ടീമുകൾ ഈ ഒരു ക്യാമറയെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു ഇമേജ് കാരണം കൊടുത്തിരിക്കുന്നത് അവിടെ ചെറിയൊരു ഷെയ്ഡ് കാണാം എന്ന രീതിയിൽ തന്നെയാണ്. അവരുടെ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാം, ഈ ഐസി യൂണിവേഴ്സ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, അതിനകത്ത് ആ ക്യാമറയുടെ ഭാഗത്ത് ഒരു ചെറിയ ഷെയ്ഡ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഒറ്റ നോട്ടത്തിൽ ഈസി ആയിട്ട് കാണാൻ പറ്റില്ല, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു ഷെയ്ഡ് കാണാം. ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ബട്ട് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് നമ്മൾ കാത്തിരുന്നത് തന്നെ കാണണം. പക്ഷേ ഇവരുടെ വീഡിയോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഒരു പിക്സൽ ഉള്ള പോലെയൊന്നും നമുക്ക് തോന്നുന്നില്ല. വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് തോന്നുന്നത്. എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. അതായത് 2021 അടുത്ത വർഷമാണ് ഷവമി ഈ അണ്ടർ ഡിസ്പ്ലേ ടെക്നോളജിയുമായിട്ടുള്ള ക്യാമറകൾ മാസ് പ്രൊഡക്ഷൻ നടത്താനിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. ഒരൊറ്റ കാര്യം, ഇവര് ബഡ്ജറ്റിൽ വില കുറഞ്ഞ രീതിയിലാണ് ടെക്നോളജികൾ കൊണ്ടുവരാൻ നമുക്ക് അറിയാം. ബട്ട് ഇവർ ഈ പ്രോട്ടോടൈപ്പ് കാണിച്ചിരിക്കുന്നത് MI 10 അടുത്ത് വെച്ചുകൊണ്ടാണെന്നുള്ളതാണ് ഒരു പ്രശ്നം. അതായത് ഹൈ എൻഡ് ഫോണിൽ മാത്രമേ ഇത് വെക്കുള്ളൂ, അങ്ങനെ തോന്നുന്നില്ല. ടെക്നോളജി ഒക്കെ വില കുറഞ്ഞ ഏരിയയിലേക്കും ഷവമി കൊണ്ടുവരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് റേഞ്ചിലും ഷവമിയുടെ അണ്ടർ ഡിസ്പ്ലേ ടെക്നോളജി കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഇനി സെറ്റി AXON 25G എന്ന് പറയുന്ന അവരുടെ പുതിയ ഫോണിൽ ഈ അണ്ടർ ഡിസ്പ്ലേ ടെക്നോളജിയുമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, ഇത് അടുത്ത വർഷമല്ല, അടുത്ത മാസമാണ്, September 1 ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിനകത്തും അണ്ടർ ഡിസ്പ്ലേ ടെക്നോളജി തന്നെയാണ് സെറ്റി ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സെൽഫി ക്യാമറയും ഹിഡൻ ആയിരിക്കും, ഡിസ്പ്ലേക്ക് അടിയിലായിരിക്കും. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. ഷവമി പറയുന്ന പോലെ പിക്സൽ അറേഞ്ച്മെന്റ് അല്ല ഇവർ ചെയ്തിരിക്കുന്നത്, ഇവർ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ അറേഞ്ച്മെന്റിലാണ് ഈ കാര്യമായ വ്യത്യാസങ്ങളൊക്കെ ഇവർ വരുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഡിസ്പ്ലേയുടെ അറേഞ്ച്മെന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ സാധാരണ മറ്റു ഡിസ്പ്ലേകളിൽ കാണുന്ന പോലെ തന്നെ ഒന്നിലധികം ലെയേഴ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഈ 7 ലെയേഴ്സിനകത്ത് വരുന്നത് കവർ ഗ്ലാസ്, പോളറൈസർ, പാക്കേജിംഗ് ഗ്ലാസ്, കാഥോഡ്, OLED, ആരിസ്, സബ്സ്ട്രാക്ട് ഗ്ലാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടുതൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകം എന്ന് പറയുന്നത് അൾട്രാ ഹൈ ട്രാൻസ്മിറ്റൻസ് മൈക്രോൺ ലെവൽ ന്യൂ മെറ്റീരിയൽ എന്നാണ് അവരതിനെ പറഞ്ഞിരിക്കുന്നത്. ഇത് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സംഗതിയാണ് അവിടെ അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതൊരു ആന്റി റിഫ്ലക്റ്റീവ് ട്രീറ്റ്മെന്റോട് കൂടിയിട്ടാണ് സംഗതി ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല, വളരെ ഡീസെന്റ് ആയിട്ട് ഒരു നോർമൽ ഡിസ്പ്ലേ പോലെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതേസമയം ഇതിനകത്ത് നല്ല ട്രാൻസ്പെറൻസിയും ആയിരിക്കും, ക്യാമറയ്ക്ക് പുറമെല്ലാം കാണുന്നതിന് തടസ്സം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവർ ഇതിന്റെ ഡിസ്പ്ലേ മെറ്റീരിയലിലാണ് കാര്യമായ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഷവമിയുടെ ഒരു ക്യാമറയിൽ കണ്ട പോലെ ഒരു പഞ്ച് ഹോളിന്റെ ഭാഗത്ത് ഒരു കളർ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ പഞ്ച് ഹോളിന്റെ അല്ല, ഈ ക്യാമറയുടെ ഭാഗത്ത് കളർ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല. പക്ക ഡിസ്പ്ലേ മെറ്റീരിയലിലാണ് ഇവർ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും പുതിയ ടെക്നോളജി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ലെയറിൽ വരുത്തിയിരിക്കുന്ന പുതിയ ഇന്നോവേഷൻസ് ഒക്കെയായിട്ടാണ്. എന്തായാലും രണ്ടായാലും നമുക്ക് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഉള്ള ഫോണുകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാസ് പ്രൊഡക്ഷൻ ആരംഭിച്ച് നമ്മുടെ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു സംഗതി ആരംഭിക്കുകയാണ് ഈ September 1 തൊട്ട് സെറ്റി എന്ന ബ്രാൻഡിലൂടെ. അടുത്ത വർഷം ഷവോമിയും അത് മാസ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഓപ്പോയും പുറകിലല്ല, 2021 തന്നെയാണ് ഓപ്പോയും അണ്ടർ ഡിസ്പ്ലേ ക്യാമറകളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഫോണുകൾ എത്തിക്കാൻ പോകുന്നത്. സോ അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുള്ള ഫോണുകൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുകയാണെന്ന് വെച്ചാൽ നോച്ച് ഫ്രീ, പഞ്ച് ഹോൾ ഫ്രീ, പോപ്പ്അപ്പ് ഫ്രീ, വളരെ ഡീസെന്റ് ആയ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ നമുക്ക് കിട്ടും. നല്ല ടെക്നോളജി തന്നെ. എല്ലാ ടെക്നോളജികൾക്കും ഉള്ള പോലെ ഇതിന് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, ഉണ്ടാവണമല്ലോ. കാരണം എവിടെ നിന്നാലും ഏത് ഡിസ്പ്ലേ, ചെറിയ ഡിസ്പ്ലേക്കുള്ളിലും വേണമെങ്കിലും ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ വെക്കാമെന്നുള്ളൊരു അവസ്ഥ വന്നാൽ അത് എങ്ങനെയുണ്ടാവും, അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കൂടുതൽ ടെക്നോളജിപരമായ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.